ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഊണാണ് കേട്ടോ. ഒരുപാട് സ്പെഷ്യൽസ് ഒന്നുമില്ല, എന്നാൽ കുറച്ച് നല്ല അടിപൊളി കറികളുണ്ട് താനും. കുറച്ച് നുണുക്ക് നുണുക്ക് കറികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. എനിക്ക് ഈ ഇതിനകത്ത് ഒന്ന് രണ്ട് കറികൾ നല്ല സ്പെഷ്യലായിട്ടുള്ള കറികളാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഊണുകൾ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഈ ഒരു കറികളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ലഞ്ച് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയം കണ്ടല്ലോ, 1 മണിയാവാൻ 5 മിനിറ്റും കൂടി ഉണ്ട്. 5 മിനിറ്റ് ഇല്ല, ഒരു 4 മിനിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ലഞ്ചിനുള്ള കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറുന്നത്. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് താമസിച്ചാണ്. ചോറ് മാത്രം വേവിച്ചിട്ടിട്ടുണ്ട്, കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ വെന്ത് കിടക്കുന്നുണ്ട്, അതിനെ ഊറ്റിയാൽ മതി. പിന്നെ ഇനിതാ എന്തെങ്കിലും നുണുക്ക് പരിപാടികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇന്ന് ഇത്ര ലേറ്റായതും. അപ്പോൾ ഇതേ ഉണക്കമീനുണ്ട്, പിന്നെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഉണക്കമീൻ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്ത ഉണക്കമീനാണ് കേട്ടോ. മണങ്ങും ചെറിയ മീനുകളൊക്കെ കൂടി ഉമ്മി ഉണക്കിയെടുത്തതാണ് ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഉണക്കിയതായതുകൊണ്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഉണക്കമീൻ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി മാങ്ങ എടുത്തിട്ട് ഒരു ചാറ് വെക്കുന്നുണ്ട്. മാങ്ങാവെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങാവെള്ളം എന്നാണ് വല്ലുമിച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വല്ലുമിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വല്ലുമിച്ചി പണ്ട് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരൈറ്റമാണിത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ എന്നാലും എനിക്ക് ഈ കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വല്ലുമിച്ചി ഉണ്ടാക്കി തരുന്നത് ഒരു എന്താ പറയുക, മുമ്പത്തെ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മയൊക്കെ മരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വല്ലുമിച്ചിയുടെ കൂടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ 4 കുട്ടികളും. അപ്പോൾ ആ സമയത്ത് വല്ലുമിച്ചി ചില ദിവസം ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നൊരു കറിയാണ്. ഈ ഒരു മാങ്ങയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഉണ്ടാക്കി തരുന്നൊരു കറിയാണ് മാങ്ങാവെള്ളം. അതുകൊണ്ട് തന്നെ ഈ ഒരു കറിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നെസ്റ്റു ഫീലിംഗ് വരുന്ന കറിയാണ്. ഇതൊക്കെ പല പല ചിന്തകളൊക്കെ ഒരുപാട് മനസ്സിലേക്ക് വരുന്നൊരു കറിയാണ്. പിന്നെ വല്ലുമ്മമാരുണ്ടാക്കുന്നതിന് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇതൊരു രസം പോലെയാണ് കേട്ടോ, ഏകദേശം രസത്തിൻ്റെ ഒരു മോഡലൊക്കെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വല്ലുമിച്ച എടുക്കാറുള്ളത്. ഞാനിപ്പോൾ അതുകൊണ്ട് തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തൊലി കട്ട് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ആർക്കെങ്കിലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയത്തില്ല, എല്ലാവരും ഇത് ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു കറിയെ പറ്റി അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വെച്ച് ചട്ടി ഒന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ കുറച്ച് വൻപയറൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതൊന്ന് മെഴുക്കൂട്ടി എടുക്കാം. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴേക്കും ഇതേ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ചീനച്ചട്ടിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ മൺചട്ടിയാണ് എടുത്തതെന്ന് മാത്രം. എണ്ണ എന്ന ചട്ടിയിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ മൺചട്ടിയിൽ നമ്മൾ കടുകിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ അതൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ചെറിയ ഉള്ളിയും കൂടെ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് ഉള്ളി ചാലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ചട്ടി ചൂടാവുന്ന കടുകൊക്കെ പൊട്ടുന്ന സമയത്ത് കുറച്ച് ഉള്ളിയെങ്കിലും അങ്ങോട്ട് ആക്കിക്കഴിഞ്ഞാൽ അത്ര എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ തന്നെ സമയം നല്ലോണം ആയിട്ടുണ്ടല്ലോ, അപ്പോൾ വേഗത്തിൽ കറിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും, അത്രയും മതിയാവും. ആ ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടേട്ടാ. അപ്പോൾ ആ ഒരു ടൈമിൽ ചെറിയ തീയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുറച്ച് കാന്താരിയും കൂടെ ഒന്ന് പിച്ചെടുക്കുകയാണ്. നമ്മുടെ മാങ്ങാക്കറിയിലേക്കും വേണം, അതുപോലെ പിന്നെ നമ്മുടെ കാന്താരിയും ചെറിയുള്ളിയും കൂടെ ചാലിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്കും വേണം. അപ്പോൾ അതിനുള്ള കാന്താരി ഒന്ന് പിച്ചെടുക്കുകയാണ്. തിരിച്ചു വന്നപ്പോഴേക്കും എന്താ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ആയി വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്.
ഇത് കഴുകി നീറ്റാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കഴുകിയിട്ട് നമ്മൾ വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകി ഊറ്റി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഐസ്ക്രീം പാത്രത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ കുറച്ച് നാളൊക്കെ ഇത് ഇരുന്നോളും. കഴിഞ്ഞ പ്രാവശ്യം ആരോ വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റുള്ള കറിയുമാണ്. മാങ്ങയുടെ പുളിയും ആ ഒരു ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എന്തായാലും ഇനിയിലേക്ക് ഇതേ ഞാൻ രണ്ട് മൂന്ന് കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകാണേലും മതി. അപ്പോൾ ഒരു എരിവിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ട് ഈ മാങ്ങയൊന്ന് വെന്ത് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വല്യമിച്ച് മഞ്ഞൾപ്പൊടി ഇടാറില്ല, ഈ ഒരു വെള്ള കളറിൽ തന്നെയാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്നാലും ഞാൻ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. വളരെ സിമ്പിളല്ലേ, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കുക. ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് ടീസിയായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് തിളച്ച് ഒന്ന് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് കാന്താരിയും ചെറുള്ളിയും കൂടെ ഒന്ന് ചാലിച്ചെടുക്കാം. ഇത് ശരിക്കും കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് ഉള്ളിയും മുളകാണ് ഉണ്ടാക്കാറുള്ളത്. മിക്കവാറും ഉണ്ടാക്കുന്നതാണ്, ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഉള്ളിയും മുളകും വേണ്ട, കാന്താരിയും ചെറിയുള്ളിയും കൂടി ചാലിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതേ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പിഴുപുളി എടുത്തിട്ടുണ്ട്. നമ്മുടെ വാളംപുളിയില്ലേ അത്, അപ്പോൾ അത് കൂടി എടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. ഇടിയനിലിട്ടിട്ട് അങ്ങ് എല്ലാം കൂടി ഒന്ന് ഇടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പീസ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത കറിയും റെഡിയാവും. ഇനിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാനുള്ളൂ. എല്ലാം നന്നായിട്ട് ഇടിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൈകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലോണം ഒന്ന് ഞെരടിയെടുക്കണം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാന്താരിയും ചെറിയുള്ളിയും ചാലിച്ചത് റെഡിയായി. ഇതിപ്പോൾ എനിക്ക് മാത്രം മതി കേട്ടോ, വേറെ ആർക്കും ഇവിടെ അത്ര നിർബന്ധമില്ലാത്ത കാര്യമാണ്. നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇതേ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കും നല്ല പച്ച മാങ്ങ എടുത്തിട്ട് അതിനകത്ത് ഇതിൻ്റെ ഒരു ഇത്തിരി വെച്ചിട്ട് കഴിക്കണം. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയും. അതിന് പുളി ചേർക്കണം എന്നില്ല, പുളി ചേർക്കാതെ ഈ ഉള്ളിയും കാന്താരിയും വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചിട്ട് അത് പച്ചമാങ്ങയുടെ അകത്ത് വെച്ചിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടക്കാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്, നമ്മൾ ഉണക്കമീൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, എങ്കിലേ പൊരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ചാറാക്കിയൊക്കെ എടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങാ വെള്ളം റെഡി ആയിട്ടുണ്ട്. നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ചോറിൻ്റെ പുറത്ത് ഈ ചൂടോട് കൂടിയിട്ട് ഈ മാങ്ങാവെള്ളം ഒഴിച്ചു തരുന്ന സമയത്ത് അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ അറിയാവുന്നവർ ഈ കറി മുന്നേ കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ കാണാനായിട്ട് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഉണക്കമീൻ ഒന്ന് ഉപ്പ് മുളകുപൊടി പുരട്ടിയെടുക്കണം. ഉപ്പൊക്കെ ഓൾറെഡി അതിനകത്തുള്ളതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്ത് ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണക്കിയെടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. ഇനിയിലേക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ പൊരിക്കുന്ന മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോറ് തിന്നാൻ തോന്നും.
പണ്ട് നോമ്പിന് നമ്മൾ ഇടത്താഴത്തിനൊക്കെ എണീക്കുന്ന സമയത്ത് ഉണക്കമീനും കൂട്ടിയിട്ടൊക്കെ ചോറ് തിന്നിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിട്ടാ, ഇപ്പോഴെങ്ങും അല്ല. ഇപ്പൊ നോമ്പിന് ഇടത്താഴത്തിന് അങ്ങനെ ചോറ് തിന്നാറുമില്ല. ഇനിയിപ്പോ ഉണക്കമീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാനും മടിയുമാണ്. അപ്പൊ എന്തായാലും ദേ ഞാന് വൻപയർ ഒന്ന് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പില്. അപ്പോ അതും അങ്ങ് വെന്ത് കിട്ടുമല്ലോ. ഉണക്കമീൻ ദേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒന്നരയാകുമ്പോൾ പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ദേ പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആള് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ടൈം അങ്ങനെ പോയി. അപ്പോൾ ദേ ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നരയാകുമ്പോൾ എല്ലാം കഴിക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ വൻപയറിലേക്ക് വേണ്ടിയിട്ട് താളിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇനിയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെ ചതച്ചെടുക്കുന്നതാണ് ഈ ഒരു നമ്മുടെ വൻപയറിന് നല്ലത്. അപ്പോൾ നമുക്ക് രസത്തിനൊക്കെ എടുക്കുന്ന പോലെ ചെറിയ തൊലിയോട് കൂടിയിട്ട് തന്നെ അങ്ങ് എടുക്കുന്നതാണ് നല്ലത്. ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളിയും ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ആണ് ഏറ്റവും നല്ലത്. ഇവിടെ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തത് കാരണമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അതിലേക്ക് വൻപയർ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് കുക്കറിൽ നിന്ന് തുറന്നപ്പോൾ എനിക്ക് തോന്നിയത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നന്നായിട്ട് വെന്തിട്ടില്ല, കുറച്ചും കൂടി വേവാനുണ്ട് എന്ന്. പിന്നെ ഞാൻ വീണ്ടും അത് തിരിച്ച് കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വെന്താ പോരാ, കുറച്ചും കൂടി വേവണം. എങ്കിലേ ആ ഒരു പയർ റെഡി ആവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെ അങ്ങ് പറ്റിച്ചെടുത്താൽ മതിയായിരുന്നു, കൂടുതൽ നല്ലത് അതായിരുന്നു. അപ്പോൾ എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം വാപ്പി ചേന വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേന ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിക്കാനൊരു ആഗ്രഹമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും കുറച്ച് ചേനയും കൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതേ ചേന ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പുരട്ടിയെടുക്കുകയാണ്. പിന്നെ ഈ ഉള്ള കറിയിൽ വാപ്പി ചിലപ്പോൾ ഈ നമ്മുടെ ഉണക്കമീനും ഉള്ളിമുളകും ഒന്നും അങ്ങനെ കൂട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ചേനയും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേന ഇട്ടിട്ട് വേഗം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല കനം കുറച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഫ്രൈ ആയി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെ ആദ്യത്തെ ബാച്ച് ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയിട്ട് അടുത്തത് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഊണിനുള്ള കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മസ്റ്റ് ട്രൈ ആണ്, എക്സ്ട്രാ ഓർഡിനറി ആണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഊണ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എന്താ പറയുക, അടിപൊളിയാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് വേഗത്തിൽ ചോറ് കഴിച്ചേക്കാം. അപ്പോൾ അതേ ഇതിലേക്ക് ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ റൈസൊക്കെ എടുത്തിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ റൈസ് എടുത്തിട്ട് ഒന്ന് വെച്ച് കാണിക്കുകയാണ്. ആദ്യം പയർ വൻപയർ മെഴുക്കുവരട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മാങ്ങാവെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മാങ്ങാവെള്ളം നമ്മൾ ആദ്യമേ താളിച്ചുകൊണ്ടാണ് കേട്ടോ. കടുകൊക്കെ താഴത്തായി പോയത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കടുക് താളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയിൽ കിടന്നേനെ. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ ചേന പൊരിച്ചത് വെച്ചു, പിന്നെ നമ്മുടെ ഉണക്കമീൻ വെച്ചു, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കാന്താരിയും ചെറിയുള്ളിയും കൂടി ചാലിച്ചതും കൂടി ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം മാങ്ങാവെള്ളം കൂട്ടി ചോറ് കുഴയ്ക്കണം. അതിലേക്ക് നമ്മുടെ ഉണക്കമീൻ ഉണ്ടല്ലോ അതൊരു പീസ് എടുത്ത് വെക്കുക.
പിന്നെ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയുടെ ഒരു പീസ്, ഇച്ചിരി ചെറിയുള്ളിയും, പിന്നെ വേണമെങ്കിൽ ഒരു കാന്താരിയും കൂടെ വെച്ച് കൊടുക്കാം, കാന്താരിയുടെ ഒരു ചെറിയ പോർഷനും കൂടെ വെച്ച് കൊടുക്കുക, എന്നിട്ട് കഴിക്കുക. പിന്നെ ഈ ഒരു ടേസ്റ്റ് എരിവും പുളിയൊക്കെ ഭയങ്കര മത്തായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പയറൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് കഴിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ചേനയൊക്കെ ഒന്ന് കുറിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.